നിത്യജീവിതത്തിൽ ഒട്ടനവധിയായ അത്ഭുതപ്പെടുന്ന സംഗതികളെ കാണുന്നവരായിരിക്കും നമ്മൾ എല്ലാവരും തന്നെ. ഇത്തരത്തിലുള്ള നമുക്കത്ര സുപരിചിതമല്ലാത്ത എന്നാൽ ഏറെ വിചിത്രമായ കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ചൈനയിലെ ഏറ്റവും പ്രസിദ്ധമായ ഡ്രാഗൺ ഡാൻസ് മുതൽ വ്യത്യസ്തമായ രീതിയിലുള്ള മിറർ ഗ്ലേസ് കേക്ക് എന്ന വസ്തുവിനെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ചെറുപ്പക്കാരായ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. ഇത് പരിഹരിക്കുന്നതിനായി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് മാൻ മാറ്റേഴ്സിന്റെ ഹെയർ ഗമ്മീസ്. ആരോഗ്യമുള്ള മുടിക്ക് വേണ്ട ബയോട്ടിൻ, സിങ്ക്, മൾട്ടിവിറ്റമിൻസ്, അതായത് വിറ്റാമിൻ എ, സി, ഇ, ഇതെല്ലാം ഹെയർ ഗമ്മീസ് കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മുടി വളർച്ച മാത്രമല്ല, വളരുന്ന മുടി കട്ടിയുള്ളതും ഏറെ ആരോഗ്യമുള്ളതും ആയിരിക്കും. കൂടാതെ താടിയില്ലാത്തവർക്കും ഇത് ഏറെ പ്രയോജനകരമായിരിക്കും. ഇത് കഴിക്കുന്നത് വഴി ഹെയർ തിന്നിങ് കുറയ്ക്കും, മാത്രമല്ല മുടി പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കുകയും ചെയ്യും. മാൻ മാറ്റേഴ്സിന്റെ ഈ ഹെയർ ഗമ്മീസ് കൊളാജന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അകാലനര ഇല്ലാതാവുകയും ചെയ്യുന്നു. ദിവസവും ഒരു ഗമ്മി കഴിച്ച് 2-3 മാസം കണ്ടിന്യൂ ചെയ്താൽ ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു ഗമ്മിക്കുള്ളിൽ 20 മുട്ടകളിൽ നിന്ന് ലഭിക്കുന്ന ബയോട്ടീൻ, 20 അണ്ടിപ്പരിപ്പിൽ നിന്ന് ലഭിക്കുന്ന സിങ്ക്, 1/2 കപ്പ് ക്യാരറ്റിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ എ, 1/2 കപ്പ് ഓറഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ സി, 20 ബദാമിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ എ തുടങ്ങിയവ ലഭിക്കുന്നതാണ്. ഇത് പൂർണ്ണമായും സുരക്ഷിതമാണ്, സൈഡ് എഫക്റ്റ് ഇല്ല, ഷുഗർ ഫ്രീ ആണ്. കൂടാതെ ഇത് ജെലാറ്റിൻ ഫ്രീ കൂടിയാണ്. ഒരു ദിവസം ആവശ്യമുള്ള ന്യൂട്രിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഗമ്മിയിൽ നിന്നും ലഭിക്കുന്നതാണ്. ഗമ്മി രൂപത്തിൽ ആയതുകൊണ്ട് തന്നെ ഇത് ഏറെ കൺവീനിയന്റ് ആണ്. മാൻ മാറ്റേഴ്സ് ഇന്ത്യയിലെ തന്നെ ഒരേയൊരു ഹോളിസ്റ്റിക് മെൻ പ്ലാറ്റ്ഫോം ആണ്. ഹെയറിന്റെ കൂടാതെ സ്കിൻ, വെയ്റ്റ്, സെക്ഷൽ വെൽബീങ്, ഹൈജീൻ, സ്ലീപ്പ് തുടങ്ങിയ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ട് ഫ്രീ ആയി ഓൺലൈൻ കോൺവെർസേഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാൻ മാറ്റേഴ്സിന്റെ ഹെയർ ഗമ്മിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുമല്ലോ. നമ്പർ 10, മുഖത്ത് പലവിധത്തിലുള്ള കാരണങ്ങളാൽ കുരുക്കളും മറ്റും മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധിയായ ആളുകളുണ്ട്. അമിതമായ എണ്ണമയത്തിന്റെ സാന്നിധ്യം മൂലമോ ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലമോ ഒക്കെയാകാം ഈ രീതിയിൽ മുഖത്ത് കുരുക്കൾ ഉണ്ടാകുന്നത്. ഇതിൽ നിന്നും പ്രതിവിധി ലഭിക്കുന്നതിനായി പല വസ്തുക്കളും വിപണിയിൽ ലഭ്യമാണ്. അത്തരത്തിലൊരു ഉപകരണമാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബ്ലാക്ക് ഹെഡ് വാക്യൂം മെഷീൻ എന്നാണ് ഈ ഉപകരണത്തിന്റെ പേര്. ആഴ്ചയിൽ 1-2 തവണ വീതമാണ് ഇത് ഉപയോഗിക്കുന്നത്. മുഖക്കുരുവിനെ ഈ ഉപകരണം ഉപയോഗിച്ച് വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുന്ന പ്രക്രിയയാണിത്. എന്നാൽ ഇത് എല്ലാവരിലും തന്നെ അത്ര കണ്ട് ഫലപ്രദമാകും എന്നില്ല. വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. മാർക്കറ്റിൽ 200 രൂപ മുതൽ ഇത് ലഭ്യമാണ്. നമ്പർ 9, സിലിക്കൺ മിക്സിംഗിനെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ഏറെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒന്ന് തന്നെയാണിത്. സിലിക്കൺ റബ്ബർ മെറ്റീരിയലിന്റെ പ്രവർത്തന ആയുസ് എന്ന് പറയുന്നത് 15 മുതൽ 20 മിനിറ്റ് ആണ്. ഷീറ്റുകൾ പ്രത്യേക രീതിയിലുള്ള മെഷീനിലൂടെ കടത്തിവിട്ട് പുതിയ രൂപത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏറെ സമയവും ശ്രദ്ധയും ആവശ്യമായി വന്നേക്കാവുന്ന ഒരു മേഖല തന്നെയാണിത്. ഇലക്ട്രിക്കൽ ഇൻസുലേഷനായി ഷീറ്റ്, ടേപ്പ്, വയർ, കേബിൾ, മോൾഡിങ്ങുകൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന സ്ഥിരതയുള്ള ഇലാസ്റ്റിക് സിലിക്കൺ വസ്തുക്കൾ ഒരു ശ്രേണിയാണ് സിലിക്കൺ റബ്ബറുകൾ അല്ലെങ്കിൽ എലാസ്റ്റോമറുകൾ. ഇതിലേക്ക് നയിക്കുന്ന നിരവധി ഘട്ടങ്ങളിലൊന്നിന്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്പർ 8, അലാസ്കയിലെ നെനാനയിൽ നടക്കുന്ന വാർഷിക ഐസ് പൂൾ മത്സരമാണ് നെനാന ഐസ് ക്ലാസിക്. നെനാനയിൽ തനാന നദിയിലൂടെ ഐസ് പൊട്ടിയൊഴുകുന്ന സമയം കൃത്യമായി പ്രവചിക്കുന്നതാണ് ഈ മത്സരത്തിന്റെ രീതി. എല്ലാ വർഷവും February 1 മുതൽ April 5 വരെ ഇതിന്റെ ടിക്കറ്റുകൾ ലഭ്യമാണ്. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ഗെയിമിംഗ് ഓർഗനൈസേഷനാണ് നെനാന ഐസ് ക്ലാസിക്. തനാന നദി സാധാരണയായി ഒക്ടോബറിനും നവംബറിനും ഇടയിലായാണ് അതിയായ ശൈത്യം മൂലം മരവിച്ച അവസ്ഥയിലേക്ക് എത്തുന്നത്. പിന്നീട് കാലാവസ്ഥ മാറിമറിയുമ്പോൾ മഞ്ഞ് ഉരുകുകയും ചെയ്യുന്നു. 1906 ഇത് ആരംഭിക്കുന്നത്. അഡോൾഫ് നെൽസൺ, ജിം ഡ്യൂക്ക്, ഗെണ്ണിസാക്ക്, ജാക്ക് ലൂയിസ് എന്നീ ആളുകളാണ് ആദ്യമായി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമ്പർ 7, പ്രഷർ വാഷിംഗ് അല്ലെങ്കിൽ പവർ വാഷിംഗ് എന്നത് കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, കോൺക്രീറ്റ് പ്രതലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും പൂപ്പൽ, ചെളി, പെയിന്റ് തുടങ്ങിയവ നീക്കം ചെയ്യുവാൻ ഉയർന്ന മർദ്ദത്തിലുള്ള വാട്ടർ സ്പ്രേയുടെ ഉപയോഗമാണ്. വളരെ ശക്തമായ മർദ്ദത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതേ രീതിയിൽ പല ആളുകൾ പല സ്ഥലങ്ങൾ വൃത്തിയാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏറെ വൃത്തി കുറഞ്ഞ പ്രദേശം ശക്തമായ പ്രഷർ വാഷിംഗിന് ശേഷം വളരെ വൃത്തിയേറിയ രീതിയിലേക്ക് എത്തുകയാണ്. പ്രഷർ വാഷിംഗ് സർഫസ് ക്ലീനർ എന്നത് വെള്ളമൊഴുകുമ്പോൾ കറങ്ങുന്ന ബാറിൽ 2 മുതൽ 4 വരെ ഉയർന്ന ജെറ്റുകൾ അടങ്ങുന്ന ഒരു ഉപകരണമാണ്. ഹൈഡ്രോജെറ്റ് ക്ലീനിംഗ് എന്നത് ഇതിന്റെ തന്നെ മറ്റൊരു രൂപമാണ്. ടാങ്കുകളിലും ലൈനുകളിലും അടിഞ്ഞുകൂടുന്നതായ അവശിഷ്ടങ്ങൾ വൃത്തിയാക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. നമ്പർ 6, പല രീതിയിലുള്ള രുചികളിലുള്ള കേക്കുകൾ നമുക്ക് സുപരിചിതമായിരിക്കും. ഇത്തരത്തിൽ കേക്കുകളുടെ കൂട്ടത്തിലെ വ്യത്യസ്തമായ ഒരു കേക്കാണ് ഗ്ലാസ് കേക്ക്. പേര് കേൾക്കുമ്പോൾ തന്നെ പല രീതിയിലുള്ള സംശയങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം.
മിറർ ഗ്ലേസ് കേക്ക് എന്നത് ശീതീകരിച്ച കേക്കിന്റെ മുകളിൽ ജെലാറ്റിൻ അടങ്ങിയ രുചികരമായ ഷുഗർ ഗ്ലേസ് ഒഴിച്ചുണ്ടാക്കുന്ന തിളങ്ങുന്ന കേക്കാണ്. ഇതിനെ ഓഫ്സോസാഞ്ച് എന്നിങ്ങനെയുള്ള പേരുകളിലും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണത്തിനായി ഒട്ടനവധി അച്ചുകളും നിറങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇത് വളരെ രുചികരമായ ഒരു കേക്കാണ്. മധുരമുണ്ട് എങ്കിലും അത്ര കൂടിയ മധുരമല്ല ഈ കേക്കിന്റെ രുചിയിലുള്ളത്. റഷ്യയിലാണ് ഈ കേക്കുകൾ ആദ്യമായി ഉത്ഭവിച്ചത്. കൂടാതെ റഷ്യൻ ബേക്കറായ ഓർഗാനോസ്കോവയാണ് ഇതിന്റെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. നമ്പർ 5. 1976 അവതരിപ്പിക്കപ്പെട്ട ഒരു കളിപ്പാട്ട ഉൽപ്പന്നമാണ് സ്ലൈ. ഇതിൽ വിഷരഹിതമായ വിസ്കോസ്, ഓസി ഗ്രീൻ എന്നിങ്ങനെയുള്ള നിരവധിയായ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരു സമയത്ത് കുട്ടികൾ ഏറെയായി പ്രയോജനപ്പെടുത്തിയിരുന്ന ഒന്നാണിത്. ജെല്ലി പോലെയുള്ള പദാർത്ഥം ഉപയോഗിച്ച് ഒട്ടനവധിയായ രൂപങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. ഈ രീതിയിലുള്ള സ്ലൈം ഉപയോഗിച്ച് വളരെ വലിയ വലുപ്പത്തിലുള്ള ബബിളുകൾ ഉണ്ടാക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ബബിളുകൾ ഉണ്ടാക്കി രസിക്കുകയാണ്. ഈ രീതിയിലുള്ള സ്ലൈം നിർമ്മിച്ചെടുക്കുന്നതിനായി ചില കൂട്ടുകളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവയിൽ പ്രധാനമായവയാണ് പശ, ഫുഡ് കളർ എന്നിവ. ഇത് രൂപപ്പെടുന്ന ബബിളുകൾക്ക് മികച്ച രൂപഘടന നൽകുന്നു. നമ്പർ 4. ഓരോ പ്രാദേശിക സ്ഥലങ്ങൾക്കും അവരവരുടേതായ നാടൻ കലാരൂപങ്ങൾ ഉണ്ടായിരിക്കും. ഈ രീതിയിലുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. വോക്കിംഗ് സോങ് എന്നാണ് ഈ കലാരൂപത്തിന്റെ പേര്. വോക്കിംഗ് ഗാനങ്ങൾ സ്കോട്ടിഷ് നാടോടി ഗാനങ്ങളാണ്. പരമ്പരാഗതമായി സ്ത്രീകൾ ജോലികളിൽ ഏർപ്പെടുമ്പോഴാണ് ഈ പാട്ട് പാടുന്നത്. പിന്നീട് ഇതൊരു നാടൻ കലാരൂപമായി മാറുകയായിരുന്നു. തുണികൾ ഒരു കൂട്ടം ആളുകൾ അന്യോന്യം കൈമാറുന്ന രീതിയിലാണ് ഇത് കാണുവാൻ കഴിയുന്നത്. പ്രായമായ ആളുകൾ മുതൽ കുട്ടികൾ വരെ ഈ രീതിയിലുള്ള ഗാനങ്ങളുടെ ഭാഗമായി മാറാറുണ്ട്. കമ്പിളിത്തുണിയുടെ നിർമ്മാണത്തിന്റെ പ്രധാന ഭാഗമായാണ് വോക്കിംഗ്. ഇത് പ്രവൃത്തിയുടെ ആയാസം കുറയ്ക്കുകയും ഏറെ ആനന്ദകരമാക്കുകയും ചെയ്യുന്നു. നമ്പർ 3. കത്തികൾ ചൂടാക്കി പല വിധത്തിലുള്ള വസ്തുക്കൾ മുറിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സാധാരണ ഒരു കത്തി ഉപയോഗിച്ച് മുറിക്കുന്നതിനേക്കാൾ സുഗമമായി ചൂടാക്കിയ കത്തി ഉപയോഗിച്ച് പല വസ്തുക്കളും മുറിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. വാച്ച് ഇറ്റ് മെൽറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ഇതേ രീതിയിൽ ചൂടാക്കിയ കത്തി ഉപയോഗിച്ച് പല വസ്തുക്കളും മുറിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ ഐസ് കട്ട മുതൽ റബ്ബറിന്റെ പല വിധത്തിലുള്ള വസ്തുക്കളും വരെ വളരെ സുഗമമായി മുറിക്കുന്നുണ്ട്. ഏറെ വ്യത്യസ്തമായ രീതിയിലാണ് നമുക്കിതിനെ കാണുവാൻ കഴിയുന്നത്. ഹോട്ട് നൈഫ് എന്ന രീതിയിലുള്ള കത്തികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നമ്പർ 2. ചൈനയിലെ ഏറെ പരമ്പരാഗതമായ ഒരു നാടോടി കലാരൂപവും ആഘോഷവുമാണ് ഡ്രാഗൺ ഡാൻസ്. ഇത് മിക്കപ്പോഴും ഉത്സവ ആഘോഷങ്ങളിലാണ് കാണപ്പെടുന്നത്. ഒരു വലിയ വ്യാളിയുടെ ഭീമാകാരമായ രൂപത്തെ കൈകാര്യം ചെയ്യുന്ന പരിചയ സമ്പന്നരായ നർത്തകരുടെ ഒരു ടീമാണ് നൃത്തം അവതരിപ്പിക്കുന്നത്. ഇവർ വളരെ മനോഹരമായ രീതിയിലുള്ള ചലനങ്ങളിലൂടെ തങ്ങളുടെ നൃത്തം അതിയായ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. ചൈന എന്ന രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ കലാരൂപം. വ്യാളികൾ ചൈനയുടെ സംസ്കാരത്തിന്റെ തന്നെ പ്രതീകമാണ്. അവ ആളുകൾക്ക് ഭാഗ്യം നൽകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ എത്രത്തോളം ഡ്രാഗണുകൾ നൃത്തം ചെയ്യുന്നുവോ അത്രത്തോളം അത് സമൂഹത്തിന് കൂടുതൽ ഭാഗ്യം നൽകുന്നുവെന്ന് ചൈനയിലെ ആളുകൾ വിശ്വസിക്കപ്പെടുന്നു. നമ്പർ 1. തേൻ തണുപ്പിച്ച് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത് വളരെ ലളിതമായ ഒന്ന് തന്നെയാണ്. ശുദ്ധമായ തേൻ കുപ്പിയിലാക്കി ഫ്രീസ് ചെയ്യുക മാത്രമാണ് ഇതിലാകെയുള്ള പണി. ശുദ്ധമായ തേൻ -4 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ കുറയാതെ മരവിക്കില്ല എന്ന് കണ്ടെത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ ടിക്ടോക്കിൽ വൈറലാവുകയും ചെയ്തിരുന്നു. തണുപ്പിച്ചെടുക്കുന്ന തേനിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഇന്റർനെറ്റിൽ പ്രചരിച്ച ഈ തന്ത്രത്തിലൂടെ ഉണ്ടാക്കുന്ന തേൻ ഉപയോഗിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിനും ശരീരാരോഗ്യം നിലനിർത്തുന്നതിനും ഉപകാരപ്രദമാണെന്ന് ആളുകൾ പ്രസ്താവിച്ചിരുന്നു. തേൻ ഈ രീതിയിലുള്ള ആവശ്യങ്ങൾക്കായി പണ്ട് മുതൽക്കേ പ്രയോജനപ്പെടുത്തിയിരുന്ന ഒന്ന് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളെ രേഖപ്പെടുത്തൂ.